സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. തൊഴുപാടം സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്ര നിർമ്മാണം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ വാഹന ഗതാഗതത്തിനും തടസ്സമില്ലാത്ത രീതിയിലാണ് തൊഴുപാടം സെന്ററിൽ മുസ്ലിം ലീഗ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി റഫീഖ് പറഞ്ഞു. ഇറിഗേഷൻ ഭൂമി കയ്യേറിയതായി നിരവധി പരാതികൾ നിലവിൽ തൊഴുപാടം പ്രദേശങ്ങളിൽ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ പരാതികളിൽ ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിച്ചിട്ടില്ലെന്നും റഫീഖ് കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിനോടും വ്യക്തിപരമായുള്ള പല വിരോധങ്ങളാണ് തൊഴുപാടം സെന്ററിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിനെതിരായുള്ള പരാതികൾക്ക് കാരണം. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കുന്നതിനുള്ള ശ്രമങ്ങളെ മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തൊഴുപാടം സെന്ററിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കവും വേണ്ട. അവിടെ ആ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് കൊണ്ട് ജനങ്ങൾക്കോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കോ വഴിയാത്രക്കാർക്കോ മറ്റു യാത്രികർക്കോ യാതൊരുവിധ അസൗകര്യങ്ങളും ഇല്ലാതെയാണ് ആ ബസ് സ്റ്റോപ്പ് തൊഴുപാടം സെൻറ്ററിൽ നിർമ്മിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് ബസ് കാത്തു നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായത്തിന് വേണ്ടിയാണ് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് ആ ബസ് സ്റ്റോപ്പ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചതിനെ സംബന്ധിച്ച് ഇറിഗേഷൻ വകുപ്പ് നടപടിയെടുത്തുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ കണ്ടു. എന്നാൽ അവിടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ നിരവധി ഭൂമികൾ കയ്യേറിയതായി നിരവധി പരാതികൾ ഇറിഗേഷൻ വകുപ്പിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഴാലിപ്പാടം മുതൽ തൊഴുപ്പാടം വരെ, പൈങ്കുളം മുതൽ വാഴാലിപ്പാടം വരെ ഇറിഗേഷൻ ഭൂമി വിട്ട് മറ്റേ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും കയ്യേറിയ ഇറിഗേഷൻ ഭൂമി മാറ്റുന്നതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവ് വരെ പാലിക്കാതെ അവിടുത്തെ ഇറിഗേഷൻ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒന്നും ഒഴിപ്പിക്കാതെ ഈ ബസ് സ്റ്റോപ്പ് മാത്രം പൊളിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇറിഗേഷൻ വകുപ്പ് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് തൊഴുപാടത്തുകാരനായ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോലീസിൻ്റെ പണി കൃത്യമായി ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ മുസ്ലിം ലീഗ് അന്ധമായ ലീഗ് വിരോധവും പിന്നെ ചില മുസ്ലിം ലീഗ് നേതാക്കന്മാരോടുള്ള വ്യക്തിവിരോധവും തീർക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നെഞ്ഞത്ത് കയറാൻ വന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നാണ് ഞങ്ങൾക്ക് പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കാനുള്ളത്. അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മുസ്ലിം ലീഗിൻ്റെ ആ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് പൊളിക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പ് ആവശ്യപ്പെട്ടാൽ അതിന് രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. ബസ് സ്റ്റോപ്പ് പൊളിക്കുന്ന ഒരു പ്രശ്നവുമില്ല. ആ ബസ് സ്റ്റോപ്പ് അങ്ങനെയാണെങ്കിൽ ചേലക്കരയിലെ പല ഭാഗങ്ങളിലും, തൊഴുപാടം മാത്രമല്ല പാഞ്ഞാൾ പഞ്ചായത്തിലും ചേലക്കര പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിൽ പുറമ്പോക്ക് ഭൂമികളിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പുകൾ നിൽക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ചുരുക്കം നടക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും പൊളിപ്പിക്കാതെ തൊഴുപാടത്ത് മുസ്ലിം ലീഗ് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് മാത്രം പൊളിക്കാൻ വന്നാൽ അതിന് രാഷ്ട്രീയമായി പാർട്ടി നേരിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ മറ്റേ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പറായിട്ടുള്ള പി എം മുസ്തഫയ്ക്കെതിരെ വ്യക്തിപരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ തൊഴുപാടത്തുള്ള ചില കുബുദ്ധികളാണ് അതിന് പുറകിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊഴുപാടത്ത് മുസ്തഫയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ ചില സ്വതന്ത്രന്മാരെ രംഗത്തിറക്കി ആ സ്വതന്ത്രന്മാർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ചില കുബുദ്ധികളാണ് ഇതിന് പുറകിലും ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്തായാലും തൊഴുപാടത്തെ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നല്ല സംഘടനാ ശേഷിയുള്ള പ്രദേശമാണ്, സംഘടനാ അടിത്തറയുള്ള പ്രദേശമാണ്. അവിടെ പാർട്ടിയെ തകർക്കാം എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. അതിനെ രാഷ്ട്രീയമായി പാർട്ടി നേരിടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും ഇറിഗേഷൻ ഭൂമി കയ്യേറി ഇറിഗേഷൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഇറിഗേഷൻ വകുപ്പ് ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥനടക്കം ഇറിഗേഷൻ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അവർക്കെതിരെ നിരവധി പരാതികൾ ഇറിഗേഷൻ വകുപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല. അതിനൊന്നും നടപടിയെടുക്കാതെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നടപടിയെടുക്കുന്നതിന് പിന്നെ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട്. അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് മെമ്മോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചത്. ആ സ്റ്റോപ്പ് മെമ്മോയൊന്നും മറ്റേ ഇപ്പോൾ ഞങ്ങൾ ആ സ്റ്റോപ്പ് മെമ്മോയെ വില കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പാർട്ടിക്ക് വേണ്ടി പറയാനുള്ളത്. സി സി വി ന്യൂസ് പാഞ്ഞാൾ.